നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു രണ്ട് തരം പുഡിങ്ങുമായിട്ടാണ്. അപ്പോൾ ഒരേ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് രണ്ട് തരത്തിലുണ്ടാക്കാൻ പറ്റുന്ന പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് തയ്യാറാക്കുന്നതിൻ്റെ ആദ്യത്തെ പ്രോസസ്സിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു ബൗളോളമുള്ള തേങ്ങ ചിരകിയതെടുത്ത് വെച്ചിട്ടുണ്ട്, നല്ല പച്ച തേങ്ങ. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇതാ ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് നല്ലത്. അതിലേക്ക് ഇതാ ഞാനിവിടെ ഒരു ചെറിയ ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്ന നാളികേരം നമുക്കിതിലോട്ട് ചേർത്ത് ചെറുതായി ഒന്ന് പച്ചപ്പ് മാറ്റിയെടുക്കാം. നമ്മുടെ ഈ നാളികേരത്തിൻ്റെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ അതാ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് നമ്മുടെ നാളികേരം കിട്ടുന്നത്. കണ്ടോ, ഒട്ടും ഒന്നുമൊന്ന് തൊടാതെ നന്നായി കളറൊന്നും മാറാതെ തന്നെ ഇവിടെ വറന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ അതാ ഞാൻ ഇങ്ങനത്തെ ഒരു കിണ്ണമാണ് എടുത്തേക്കുന്നത്. അതെല്ലാം നിങ്ങൾക്ക് സ്ക്വയർ ആയിട്ടുള്ള ഒരു പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തേക്കുന്നത്, സ്ക്വയർ ഷേപ്പിൽ. കണ്ടോ, അപ്പോൾ ഇനി എന്ത് നമുക്ക് ഇവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതേ പാത്രത്തിൽ തന്നെ നമുക്ക് ഒരു ഒന്നര ഗ്ലാസോളമുള്ള പാല് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തിളപ്പിക്കാത്ത പാലാട്ടോ. ഒന്നര ഗ്ലാസോളമുള്ള പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂണോളമുള്ള കോൺഫ്ലവറോ മൈദപ്പൊടിയോ അരിപ്പൊടിയോ നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കട്ടിയൊന്നുമില്ലാതെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര നമുക്ക് ചേർത്തെടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് നന്നായി കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മളിത് കുറുക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലിട്ട് വേണം കുറുക്കിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ കട്ട പിടിക്കും, പെട്ടെന്ന് വേവാതെ തന്നെ ഇത് വേഗം കുറുകി കിട്ടും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ നിങ്ങൾ കുറുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് നമ്മുടെ ഇതിവിടെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടയായി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഈ ഒരു പാകത്തിലാണ് നമുക്ക് നമ്മുടെ പുഡിങ്ങിന് വേണ്ട കൂട്ട് കിട്ടേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുവഴി ഇന്ന് കട്ടയാകും. അപ്പോൾ അതിക്ക് മുന്നായിട്ട് നമുക്ക് ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ മുകളിലോട്ടായിട്ട് ഇതാ ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, അപ്പോൾ ഇത് മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം അതിങ്ങനെ നീളത്തിൽ തന്നെ നമുക്ക് ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ മുഴുവനായിട്ടും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ തന്നെ നമ്മുടെ നാളികേരത്തിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയറും നമുക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 3-ാമത്തെ ലെയറിന് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 വലിയ ടേബിൾ സ്പൂൺ, ഒരു 3 ടീസ്പൂണോളമുള്ള വിപ്പിംഗ് ക്രീം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, മധുരത്തിനാവശ്യമായത്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഒരു വിസ്ക് വെച്ചാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ഇനി ഇതിലേക്ക് നമുക്ക് 1-ോ 2-ോ തുള്ളി നമ്മുടെ വാനില എസെൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് 3-ാമത്തെ ലെയറായിട്ട് ഈ വിപ്പിംഗ് ക്രീം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അതും ഇതുപോലെ തന്നെ ഒരു ലെയറായി നമുക്ക് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തണുപ്പിക്കാൻ വെക്കണം. അപ്പോൾ ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ അരമണിക്കൂറിന് ശേഷം നമ്മളിതൊന്ന് നെടുകെ ഇങ്ങനെ മുറിച്ചതിന് ശേഷം നമുക്കിത് രണ്ടായി മടക്കി ഒരു പാത്രത്തിലോട്ട് സെറ്റ് ചെയ്യാം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ അപ്പം തന്നെ നമ്മളത് ചെയ്തെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് പറ്റില്ല. അധികം നേരം ഒട്ടും വയ്ക്കാൻ പറ്റില്ല, ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആകും. അപ്പോൾ ഇതാ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ അപ്പം തന്നെ കഴിക്കാം കേട്ടോ. ഇനി നാളികേരം അധികം ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഈ പുഡിംഗ് വേറൊരു തരത്തിലും സെറ്റ് ചെയ്യാം. നമ്മൾ കുറുക്കിയെടുത്ത കൂട്ടും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമും മിക്സ് ചെയ്തതിന് ശേഷം നാളികേരം വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു റൗണ്ട് ബോളിൽ നമുക്ക് ആ പുഡിംഗ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് നമുക്കിതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. വെല്ലാൻ ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.